ഇലക്ട്രോണിക്സ് എൽ ജി ബെസ്റ്റ് ഷോപ്പ് തിരൂർ എടപ്പാൾ മഞ്ചേരി. നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. മന്ത്രി വി അബ്ദുറഹിമാനെതിരെ രൂക്ഷ വിമർശനവുമായി താനൂർ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ. നവകേരള സദസ്സിന് സെക്രട്ടറി വിചാരിച്ചാൽ പണം നൽകാൻ കഴിയില്ല, അധ്യക്ഷൻ കൂടി ഒപ്പിട്ടാലേ ചെക്ക് നൽകാനാവൂ. സെക്രട്ടറി തന്നിഷ്ടത്തിന് പണം നൽകിയാൽ ഉത്തരവാദിത്തം സെക്രട്ടറിക്ക് മാത്രമായിരിക്കുമെന്നും അദ്ദേഹം വെട്ടന്യൂസിനോട് പറഞ്ഞു. നവകേരള സദസ്സിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ 100,000, നഗരസഭകൾ, പഞ്ചായത്തുകൾ 50,000, നഗരസഭകൾ 100,000, കോർപ്പറേഷനുകളൊക്കെ 300,000 വരെ കൊടുക്കാമെന്നാണ് ഉത്തരവിറക്കിയിട്ടുള്ളത്. UDF സംസ്ഥാന വ്യാപകമായി എടുത്തിട്ടുള്ള ഒരു തീരുമാനം, അതിന് നിലവിൽ കാശ് കൊടുക്കേണ്ടതാണ്. അത് താനൂർ നഗരസഭയും പാലിക്കുകയാണ്. താനൂർ നഗരസഭ നവകേരള സദസ്സിന് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള 100,000 രൂപ വരെ കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ കൊടുക്കുന്നില്ല. അതായത് ചട്ടത്തിൽ, നിയമങ്ങളും ചട്ടങ്ങളും പറയുന്നതിൽ കൃത്യമായി പറയുന്നുണ്ട്, പൈസയുടെ വരവും പോക്കും അന്തിമമായി ഓതറൈസ് ചെയ്യേണ്ടത് നഗരസഭാ ചെയർമാനാണ് അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചട്ടത്തിന് വിരുദ്ധമായ ഒരു ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് താനൂർ നഗരസഭ കൊടുക്കുന്നില്ല. ഇനി സർക്കാർ അതിന് പുതിയ നിയമനിർമ്മാണം നടത്തിയാൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മൾ നഗരസഭ ഒരിക്കലും അത് കൊടുക്കില്ല, നമ്മുടെ ഭരണസമിതി അത് കൊടുക്കില്ല. അഥവാ ഇനി സെക്രട്ടറി കൊടുക്കാനുണ്ടെങ്കിൽ അത് സെക്രട്ടറി, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം സെക്രട്ടറിക്കായിരിക്കില്ല. നഗരസഭ അതിൽ പിന്നെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകും. സെക്രട്ടറി വിചാരിച്ചാൽ കൊടുക്കാൻ കഴിയില്ല. സെക്രട്ടറി വിചാരിച്ചാൽ എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുന്നത്? നിലവിലുള്ള ചട്ടത്തിന് വിരുദ്ധമായി സർക്കാർ ഒരു ഉത്തരവിറക്കിയാലും ഒരു സർക്കുലർ ഇറക്കിയാലും നിലനിൽക്കില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ അത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ സെക്രട്ടറിക്ക് കുറിപ്പായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്, കാശ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ കുറിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സദസ്സിനെ സംബന്ധിച്ച് പൊതുവുള്ള അഭിപ്രായം, സദസ്സിനെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാമല്ലോ, കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെടുകയാണ്. സദസ്സല്ല, സദസ്സ് നടത്തുന്ന രീതിയെക്കുറിച്ചും സദസ്സ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറ്റിമറിക്കുന്നതിന് പകരം അത് മറച്ചു വെക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണെന്നുള്ള മനസ്സിലാണ്. സാധാരണക്കാരുടെ പെൻഷന്, ജീവനക്കാരുടെ ശമ്പളം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിയിൽ നൽകേണ്ട തുക, അങ്ങനെ അത് മൊത്തത്തിൽ പ്രയാസത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ നടത്തുന്നത്. 21 മന്ത്രിമാരും കൂടെ ചേർന്ന് ഒരുമിച്ച് പോയി സദസ്സ് നടത്തുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി പ്രസംഗിച്ച് അരമണിക്കൂറിനകം സദസ്സ് ഖാലിയായതല്ലേ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വാങ്ങിവെച്ചിട്ടുള്ള അപേക്ഷകൾ മുഴുവൻ കസേരക്കടിയിൽ അട്ടിവെച്ച പോലെയൊക്കെ ഇന്നലെയും ഒക്കെ നമുക്ക് പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാം അത് അതിനൊരു എന്താണെന്ന്. കാരണം നഗര ഒരു മുഖ്യമന്ത്രിയെ കാണാൻ പോലും ആളുകൾക്ക് അടുത്തു വരാൻ കഴിയാതെ അപ്പുറത്ത് കൗണ്ടറിട്ട് സ്വീകരിക്കാൻ, അപേക്ഷകളൊക്കെ സ്വീകരിക്കുന്ന രീതിയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രത്തോളം ജനസദസ്സാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു ഈ ഒരു ഒറ്റ പെരുമാറ്റ പ്രവൃത്തിയിൽ നിന്നാണ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.